2009-ൽ സുപ്രീംകോടതിയിൽ കേസ് എത്തുന്നു. സുന്ദരരാജനുമായിട്ടുള്ള തർക്കത്തിൽ സുപ്രീംകോടതിയിൽ എത്തുന്നു. സുപ്രീംകോടതി പറയുന്നു കേസ് അവിടെ നിൽക്കട്ടെ, ആദ്യം അവിടെയുള്ള ധനം എത്രയാണെന്ന് നമുക്കൊന്ന് കണക്കെടുക്കാം. വാസ്തവത്തിൽ സുപ്രീംകോടതിക്ക് അത് പറയേണ്ട ഒരു കാര്യവും വാസ്തവത്തിലില്ല. കാരണം അതൊരു ഡിസ്പ്യൂട്ടഡ് മാറ്റർ അല്ല. കേസിൽ അവിടെ എത്ര സ്വത്തുണ്ട് എന്നുള്ളത് തർക്ക വിഷയമല്ല. അവിടെ ഒരുപാട് സ്വത്തുണ്ട്, അത് വേണ്ടത്ര സംരക്ഷിക്കപ്പെടുന്നില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. കോടതി അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്താണ് അവിടെ ഉള്ള സ്വത്തെന്ന് അറിയണ്ടേ, കണക്കെടുക്കുക ആദ്യം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വയ്ക്കുകയും സെക്രട്ടറി ദേവസ്വം സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള, ഞാനും ഭാഗ്യത്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ദേവസ്വം സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. ഇത് യാദൃച്ഛികമായിട്ട് കോടതി അങ്ങനെ ഈ വിധി അല്ല ഈ തർക്കം സുപ്രീംകോടതിയിൽ എത്താനും സുപ്രീംകോടതിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് വിചാരിക്കാനും അപ്പോൾ ഞാൻ ദേവസ്വം സെക്രട്ടറി ആയിരിക്കാനും അങ്ങനെ ഞാൻ ആ കമ്മിറ്റിയിലെത്താനും അപ്പോൾ അറ തുറക്കാനും അന്ന് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇറക്കാൻ എല്ലാവർക്കും ഇത്തിരി പേടിയുണ്ട്. കാരണം ഇരട്ടറയാണ്, ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡാണ് കൂടുതൽ, ഓക്സിജൻ കയറുന്നില്ല, വെന്റിലേഷൻ ഇല്ല, കാർബൺ മോണോക്സൈഡ് കാണും. അപ്പോൾ നമ്മൾ ആദ്യം ഇത്തിരി ഓക്സിജനൊക്കെ അടിച്ചു ഫയർഫോഴ്സുകാരെ കൊണ്ട്, എന്നിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ ഏ നിലവറയാണ് അത്, ഏ നിലവറ, അതായത് ഇപ്പോൾ ഈ ചന്ദനം വരയ്ക്കുന്നതിൻ്റെ ചന്ദനം വരയ്ക്കുന്ന സ്ഥലമാണ്, നമ്മൾ അറിയില്ലത് ഇങ്ങനെ ഒരു നിലവറ ഉണ്ട്, നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് അതിനകത്ത് ഇറങ്ങുന്നത്. ആദ്യം ആയിട്ട് ഇറങ്ങുന്നത് ഞാനാണ്. ലൈറ്റ് അടിച്ചെല്ലാം നോക്കുമ്പോൾ അത്ര വിസ്തൃതമല്ല, ചെറിയ അറയാണ്. പക്ഷേ കാൽപ്പെട്ടികളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കാൽപ്പെട്ടികളിൽ സ്വർണം അടച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് പെട്ടികളുണ്ട്. ഈ പെട്ടികളൊക്കെ നമ്മൾ പിന്നെ മുകളിലെടുത്തു. ഈ പെട്ടികളൊക്കെ തന്നെ ഇത് വച്ച കാലത്ത് വളരെ ഇൻടാക്റ്റ് ആയിരുന്നെങ്കിലും കാലപ്പഴക്കം കൊണ്ട് ഇത് ഉളുത്തുപോയി. ഈ തടി ചെത്തുപോയിട്ട് ചിലതൊക്കെ അതിൻ്റെ മൂട് താണുപോയി. ഈ സ്വർണവും ഈ ഇതൊക്കെ രത്നങ്ങളൊക്കെ അവിടെ ചെതറിക്കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഉളുത്തുപോയതിൻ്റെ പൊടിയുമായിട്ട് ഇങ്ങനെ മിക്സ് ആയി പോയിട്ടുണ്ട്. അവസാനം ഇത് കൈകൊണ്ട് വാരി മുറത്തിലാക്കിയാണ് നമ്മൾ മുകളിൽ കൊടിയിലേക്ക് എടുത്തത്. അവിടെ കണ്ടത് ഈ സ്വർണത്തിൻ്റെ ഇങ്ങനെ ചെതറിക്കിടക്കുകയല്ലേ, പെട്ടിക്കത്തിരിക്കുന്ന സ്വർണം ഒന്ന് അതാദ്യം മുകളിലെടുത്തു, ഇൻടാക്ട് ആയിട്ടിരിക്കുന്ന മുകളിലെടുത്തു, എന്നിട്ട് ഓരോ പ്രാവശ്യം എടുത്തിട്ട് അടയ്ക്കണമല്ലോ, ഇത് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, മനസ്സിലായില്ലേ. അങ്ങനെ എടുത്ത് നമ്മൾ ഓരോന്നും പെട്ടിക്കത്തുനിന്ന് പുറത്തെടുത്ത് തുടച്ച് തൂക്കി തൂക്കാനാളെ വെച്ചിട്ടുണ്ട്. ഗോൾഡ് സ്മിത്ത് ഉണ്ട്. പക്ഷെ നമ്മളന്ന് ചെയ്യാത്തൊരു കാര്യം, കാരണം ഇത് എന്താണെന്ന് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൂടുതലും എന്താണ് ഇതിനകത്ത്, ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് തോന്നി. എനിക്ക് അത്ഭുതമൊന്നുമല്ല തോന്നിയത്, എനിക്ക് ഈ സ്വർണമൊക്കെ ഈ സ്വർണമായ സ്വർണമൊക്കെ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഭഗവാനോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ സമർപ്പിച്ച സ്വത്താണ്. വെറുതെ സ്വർണ്ണ കട്ടി കൊണ്ട് വച്ചിരിക്കുകയല്ല, ഈ സ്മഗ്ലിങ്ങിനുള്ള സ്വർണ്ണ കട്ടിയല്ല അവിടെ. ഇത് പത്മനാഭന് ചാർത്തിയ മാലകളാണിതെല്ലാം. പത്മനാഭസ്വാമിയുടെ ഐഡൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്, 12-16 അടി അല്ലേ, അല്ല അത്രയും വലിയ ഐഡലാണ്. അപ്പോൾ ആ സൈസിൽ ഉള്ള അതിനാനുപാതികമായിട്ടുള്ള മാലകളാണ് ഈ ചെരപ്പൊളി മാല. ചെരപ്പൊളി മാല എന്ന് പറഞ്ഞാൽ 12-8 അടി നീളമുള്ള ചെരപ്പൊളി, നമുക്കത് എടുത്തിടാൻ പറ്റില്ല. വളരെ വലിയ ചെരപ്പൊളി മാലയാണ് ചാർത്തിയിരിക്കുന്നത്. വെറുതെ ചെരപ്പൊളിയല്ല, അതിനകത്ത് വലിയ വലിയ ലോക്കറ്റുണ്ട്, എല്ലാം വലുതാണ്. സാധാരണ മനുഷ്യൻ ഇടാൻ പറ്റുന്ന ലോക്കറ്റോ ഇടാൻ പറ്റുന്ന മാലയോ അല്ല, വളരെ വലുതാണ്. ഓരോ ലോക്കറ്റിലും അനേക രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാനവിടെ കണ്ടത് മരതക കല്ലാണ്, പച്ച കല്ലാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ ഡയമണ്ട്, റൂബി എല്ലാം ഉണ്ട് ഈ ഒരു കല്ലിനകത്ത്. അതിരിക്കൂടെ ചില സ്ഥിരം പിന്നെ സ്വർണ്ണപ്പണിക്കാർ ചെയ്തെടുത്തതുമാണത്. ഡിസൈനൊക്കെ പലതരത്തിലുള്ള ഡിസൈനുണ്ട്. ഒരു ലോക്കറ്റിൽ തന്നെ അനേക രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. സമർപ്പിച്ചിട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. പത്മനാഭന് അതുകൊണ്ടല്ല, ആഭരണങ്ങളായിട്ടാണ്, ഇല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റ് കൊണ്ട് വെച്ചാൽ പോരെ. എല്ലാം ആഭരണമാണ്. പിന്നെ മാല, വലിയ വലിയ മോതിരം, വലിയ മോതിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസിലെ മോതിരമല്ല, വലിയ മോതിരമാണ്. അതുപോലെ പിന്നെ ബെൽറ്റ്, ഒട്ടിയാണം പോലത്തെ ബെൽറ്റ്. ആ ബെൽറ്റിൽ തന്നെ പലതരത്തിൽ ഉള്ള ഡിസൈനും ആ ഡിസൈനിലെല്ലാം രത്നങ്ങളും. ആ രത്നങ്ങളുടെ കണക്ക് കൂട്ടിയാൽ നമ്മൾ ഈ കണക്കൊന്നും അല്ല. ഒറിജിനൽ റൂബിയും ഒറിജിനൽ മരതവും എമറാൾഡും ഒക്കെ ആണല്ലോ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കമ്മിറ്റിക്ക് പക്ഷേ ഈ ഓരോ രത്നത്തിൻ്റെയും കണക്കെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, പിന്നെ ഇത് തൂക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് ഏതാണ്ട് ഇത്ര രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കണക്ക് വേറെ എടുക്കണം, വേറെ എടുക്കണം. ഒരു ചെറിയ കണക്കനുസരിച്ചിട്ട് രത്നത്തിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ടെന്നുള്ളു. അങ്ങനെയാണ് തൂക്കി വെച്ചിരിക്കുന്നത്. ഓരോന്നും എടുത്ത് ഞങ്ങൾ പൊടി തുടച്ചു, നല്ല പട്ട് തുണി വാങ്ങിച്ചിട്ട് തുടച്ച് ഓരോന്നും പിന്നെ പട്ട് ബാഗിനകത്താക്കി ഈ പെട്ടിയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത് തിരിച്ചു വച്ചു. തറയിൽ പൊടിയായിട്ട് കിടന്നത് മുഴുവൻ വാരി മുകളിൽ കയറ്റി അതിനകത്ത് ഒരു പൊടി പോലും നഷ്ടപ്പെടാതെ ജാഗ്രതയോട് കൂടിയിരുന്ന് ആ പൊടി മാറ്റി. കാരണം പൊടിക്കകത്തൊരു റൂബി പോയാൽ പോരെ,
അതെല്ലാം തുടച്ചു കൊടുക്കാനും ഇത് പിടിച്ചു വയ്ക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഇത് വാരി കൊടുക്കാനും സാധിച്ചു. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് സഹായിക്കാനും കൂടെ വിശ്വസ്തരായിട്ടുള്ളവരൊക്കെ ഇറങ്ങി. അതെല്ലാം ഒരു കോടിക്കണക്കിന് രൂപയുടെ. പിന്നെ അല്ലാണ്ട് ഇത് വെറുതെ ഒരു പൊടി വാരിക്കൊണ്ട് നമ്മൾ ഓടിയാൽ തന്നെ ഒരു 10-30 ലക്ഷം രൂപയുണ്ട്. ഒരു ഏകദേശം എത്ര കോടിയുടെ? 1.5 ലക്ഷം കോടിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാതെ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 5 ലക്ഷം കോടിയെങ്കിലും അതിനകത്തുണ്ടാകും. കാരണം ഈ റൂബിയുടെ ഒന്നും കണക്ക് നമുക്ക് അറിഞ്ഞുകൂടില്ല. നമ്മൾ രത്ന വ്യാപാരികളല്ലല്ലോ. അത് ഓരോ കല്ലും കണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതെ, അത് വാസ്തവത്തിൽ ഇതിപ്പോ നിയോഗം എന്നാണോ ശ്രീ പത്മനാഭന്റെ ഒരു അനുഗ്രഹം? അവരടുത്ത് പ്രിൻസസ് പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണല്ലോ ജയകുമാറിനെ കിട്ടിയത്. അത് ആദ്യം ഇറങ്ങി. അത് പത്മനാഭൻ വിചാരിച്ചതാണ്. സ്വാമി വിചാരിക്കണം.